നമസ്കാരം. ശിവരാത്രിയോടനുബന്ധിച്ച് കന്യാകുമാരി ജില്ലയിലെ 12 ശിവക്ഷേത്രങ്ങളിൽ ഒരു പകലും രാത്രിയും കൊണ്ട് ദർശനം നടത്തുന്ന ചടങ്ങാണ് ശിവാലയോട്ടം. മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ശിവാലയോട്ടത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ശ്രീ പരമേശ്വരനെ മാത്രം തന്റെ ഈശ്വരനായി കാണുന്ന, സദാ ശിവനാമം ജപിച്ചിരിക്കുന്ന, മറ്റ് മൂർത്തികളുടെ പേര് കേൾക്കുമ്പോൾ കോപിക്കുന്ന ഗൗതമ മഹർഷി ഒരു നാൾ തപസ്സനുഷ്ഠിച്ച് ശിവനെ പ്രീതിപ്പെടുത്തി രണ്ടുവരം നേടി. ശിവപൂജയ്ക്ക് പൂവും ഫലവും ശേഖരിക്കുമ്പോൾ പുഴുക്കുത്ത് ഏൽക്കാതെയും പോറൽ ഏൽക്കാതെയും ഉള്ളത് കണ്ടെത്താൻ തന്റെ വിരലുകളിൽ കണ്ണുകൾ വേണമെന്നും രണ്ട് കാലിൽ പുലേ പോലെ നഖങ്ങളുള്ള പാദങ്ങൾ വേണം ഏത് മരത്തിലും കയറി പൂജയ്ക്ക് വേണ്ടുന്ന പൂക്കൾ ശേഖരിക്കാനായി. പുലിയുടെ നഖത്തെ പോലെ കൈയും കാലും തന്ന് അനുഗ്രഹിക്കണമെന്നും ആവശ്യപ്പെട്ടു. അപ്രകാരം നീലകണ്ഠൻ വരം നൽകി. വരം ലഭിച്ചയുടൻ ഗൗതമ മഹർഷി വ്യഘ്രപാദൻ എന്ന പുരുഷമൃഗമായി മാറി വനത്തിനുള്ളിൽ ശിവനാമ ജപവുമായി കഴിഞ്ഞു. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഗൗരവപ്പടയെ നിശ്ലേഷം കാലപുരിക്ക് അയച്ച പാണ്ഡവരോട് പാപപരിഹാരം ചെയ്യാൻ വ്യാസ മഹർഷി നിർദ്ദേശിച്ചു. അതിനുവേണ്ടി അശ്വമേധയാഗം നടത്താനും ആചാര്യനായി വ്യഘ്രപാദ മഹർഷിയെ ക്ഷണിക്കാനും ഭഗവാൻ ശ്രീകൃഷ്ണൻ അരുളി ചെയ്തു. ഭഗവാൻ ശ്രീ പരമേശ്വരനെ മാത്രം ആരാധിക്കുകയും വിഷ്ണുദേവനെ വെറുക്കുകയും ചെയ്ത വ്യഘ്രപാദരെ ശിവനും വിഷ്ണുവും ഒന്നാണെന്ന് ബോധ്യപ്പെടുത്താനും യുദ്ധാനന്തരം ഭീമന്റെ അഹന്ത കുറയ്ക്കുവാനും ഭഗവാൻ കണ്ട ഉപായമായിരുന്നു ഇത്. തുടർന്ന് ശ്രീകൃഷ്ണൻ ഭീമനോട് പറഞ്ഞു, അശ്വമേധയാഗം നടത്തുന്നതിന് വ്യഘ്രപാദ മൃഗത്തിന്റെ പാൽ കൊണ്ടുവരണം. ദൗത്യം നിറവേറ്റാൻ പുറപ്പെട്ട ഭീമന് 12 രുദ്രാക്ഷം നൽകിയ ശേഷം ശ്രീകൃഷ്ണൻ പറഞ്ഞു, യാത്രക്കിടയിൽ ആപത്തു ഘട്ടങ്ങൾ വന്നാൽ ഇതിൽ ഓരോ രുദ്രാക്ഷം ഭൂമിയിൽ നിക്ഷേപിച്ച് രക്ഷപ്പെടണം. ഭഗവാന്റെ ആജ്ഞ ശിരസാവഹിച്ച് വ്യഘ്രപാദ പുരുഷമൃഗത്തെ തേടി ഭീമൻ തിരിച്ചു. ഘോരവനത്തിൽ പൂക്കൾ ശേഖരിക്കുന്ന വ്യഘ്രപാദ പുരുഷമൃഗത്തെ കണ്ടപ്പോൾ ഭീമൻ ഗോവിന്ദ ഗോപാല എന്ന് ഉരുവിട്ട് പാൽ കറക്കാൻ ശ്രമിച്ചതും ഭീമനുമേൽ പുരുഷമൃഗം ചാടി വീണു. പ്രാണരക്ഷാർത്ഥം ഓടിയ ഭീമൻ പിടിവീഴും എന്ന ഘട്ടം വന്നപ്പോൾ ശ്രീകൃഷ്ണൻ നൽകിയ രുദ്രാക്ഷങ്ങളിൽ ഒന്ന് ഭൂമിയിൽ നിക്ഷേപിച്ചു. ഉടൻ ആ രുദ്രാക്ഷം ഒരു ശിവലിംഗമായി മാറി. ശിവലിംഗം കണ്ടതും വ്യഘ്രപാദ പുരുഷമൃഗം ശിവനാമം ജപിച്ച് പൂജ ചെയ്തു. വീണ്ടും ഗോവിന്ദ ഗോപാല നാമം ജപിച്ച് ഭീമൻ പാൽ കറക്കാൻ വ്യഘ്രപാദ പുരുഷമൃഗത്തിന് സമീപം ചെന്നപ്പോൾ വീണ്ടും അത് ഭീമനെ ആക്രമിക്കാൻ തുടങ്ങി. പ്രാണരക്ഷാർത്ഥം പാഞ്ഞ ഭീമൻ ഓട്ടത്തിനിടയിൽ രണ്ടാമത്തെ രുദ്രാക്ഷവും ഭൂമിയിലിട്ടു. ആ രുദ്രാക്ഷവും മഹാശിവലിംഗമായി മാറി. പുരുഷമൃഗം ആ ശിവലിംഗത്തിനും പൂജ ചെയ്യുകയും ചെയ്തു. ഇപ്രകാരം 12-ാമത്തെ പ്രാവശ്യവും ഭീമൻ പാൽ കറക്കാൻ ശ്രമിച്ചപ്പോൾ കൂടുതൽ ക്രോധത്തോടെ പുരുഷമൃഗം ഭീമനുമേൽ ചാടി വീഴുകയും ഏറ്റുമുട്ടലിൽ അവസാനം ഭീമൻ കരുതിയിരുന്ന 12-ാമത്തെ രുദ്രാക്ഷവും ഭൂമിയിൽ നിക്ഷേപിച്ചു. ആ രുദ്രാക്ഷവും മഹാശിവലിംഗമായി മാറുകയും പുരുഷമൃഗം അതിൽ പൂജ ചെയ്യുകയും ചെയ്തു. ഉടൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരുവർക്കുമിടയിൽ പ്രത്യക്ഷപ്പെടുകയും വ്യഘ്രപാദ പുരുഷമൃഗത്തിന് പരമശിവന്റെ രൂപത്തിലും ഭീമന് ശ്രീ മഹാവിഷ്ണുവിന്റെ രൂപത്തിലും ഒരേ സമയം ദർശനം നൽകി. ശിവനും വിഷ്ണുവും ഒന്നാണെന്ന് വ്യഘ്രപാദർക്ക് അപ്പോൾ മനസ്സിലായി. സ്വന്തം കരുത്തിലുള്ള ഭീമന്റെ അഹന്തയും ക്ഷമിച്ചു. തുടർന്ന് അശ്വമേധയാഗത്തിന്റെ ആചാര്യപദം വഹിക്കാനും പാണ്ഡവരെ അനുഗ്രഹിക്കുവാനും ഭഗവാൻ ക്ഷണിച്ചു. വ്യഘ്രപാദർ സന്തോഷത്തോടെ ഭീമനൊപ്പം യാത്രയായി. ഭീമൻ ഗോവിന്ദ ഗോപാല എന്ന നാമജപവുമായി ഓടിയ ഓട്ടത്തിന് സ്മരണ പുതുക്കുന്നതാണ് ശിവരാത്രി നാളിലെ പ്രസിദ്ധമായ മഹാശിവാലയ ഓട്ടം. രുദ്രാക്ഷങ്ങൾ വീണ് സ്ഥാപിതമായതാണ് മഹാശിവാലയത്തിലെ 12 ശിവാലയങ്ങൾ. ഈ ശിവാലയങ്ങൾ തമിഴ്നാട്ടിൽ ഉൾപ്പെട്ടതാണെങ്കിലും കേരളത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ ശിവാലയത്തിലും മഹാദേവൻ വ്യത്യസ്തമായ മൂർത്തിഭാവത്തിൽ ദർശനം നൽകുന്നു. ശിവാലയോട്ടത്തിലെ ശിവഭക്തർ കുംഭമാസത്തിലെ ശിവരാത്രിയുടെ 3 ദിവസം മുമ്പായി വ്രതമെടുത്ത് ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം മുടിച്ച് വിഘ്നങ്ങൾ നീങ്ങാൻ പ്രാർത്ഥിച്ച് രുദ്രാക്ഷമാലയണിഞ്ഞ് ശിവനാമജപവും ഗോവിന്ദ നാമജപവുമായി കഴിയും. ശിവരാത്രിയുടെ തലേ ദിവസം ആദ്യത്തെ ശിവാലയമായ മുഞ്ചിറ തിരുമല ക്ഷേത്രത്തിൽ വൈകുന്നേരം ശിവാലയ ഓട്ടത്തിനായി വരുന്ന ഭക്തർ കാവ്യമുണ്ടെടുത്ത് കയ്യിൽ വിഷറിയും പനിനീരും ഭസ്മസഞ്ചിയുമായി നഗ്നപാദരായി ദർശനം നടത്തി ദീപാരാധന തൊഴുത് മനസ്സും ശരീരവും ഭഗവാനിൽ അർപ്പിച്ച് 12 ശിവാലയങ്ങളുടെ പേരുകൾ ക്രമപ്രകാരം ഈണത്തിൽ ചൊല്ലും. തിരുമല, തിക്കുറിശി, തൃപ്പരപ്പ്, തിരുനന്ദിക്കര, പൊന്മന, പന്നിപ്പാകും, കൽക്കുളം, മേലങ്കോട്, തിരുവിടക്കോട്, തിരുവിതാംകോട്, തൃപ്പന്നിയോട്, തിരുനട്ടാലം, അടക്കിവാഴും, ശംഭു ചൊല്ലും. എന്നിട്ട് അമരപ്രഭോ ഗോവിന്ദ ഗോപാല എന്ന് ഉച്ചത്തിൽ ജപിച്ച് പനിനീർ വിഷറിയിൽ തളിച്ച് ഭഗവാന് നേരെ വീശി തൊഴുതിറങ്ങി ശിവാലയോട്ടം ആരംഭിക്കും. ഇപ്രകാരം 12 ശിവാലയങ്ങളിലും ദർശനം നടത്തി അവിടെ നിന്നും ലഭിക്കുന്ന പ്രസാദമായ ഭസ്മം, ചന്ദനം, കൂവളത്തില ഇവ സൂക്ഷിക്കുകയും ഒരു വർഷം നെറ്റിയിൽ ധരിക്കുകയും ചെയ്യുന്നു. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.